പുല്ല് തിന്നില്ല. ഇവിടെ ഒരു പശുവിനിഷ്ടം പഴങ്ങളും പച്ചക്കറിയും ബേക്കറി സാധനങ്ങളും. മധുരം ഏറെ പ്രിയം, പ്രത്യേകിച്ച് ഹൽവ. കണ്ണൂക്കര ചള്ളയിൽ ദേവീന്ദ്രന്റെ വീട്ടിലെ പ്രഭാവതി എന്ന പശുവിന്റെ ഭക്ഷണ മെനുവാണ് ഇത്തരത്തിൽ കൗതുകം പകരുന്നത്. സാധാരണ പശുവിന്റെ ആയുസ് 21-22 വർഷമാണ്. എന്നാൽ പ്രഭാവതിക്ക് വയസ്സ് 37 കഴിഞ്ഞു. രവീന്ദ്രന്റെ അമ്മയ്ക്ക് സഹോദരൻ മണ്ടോടികുമാരൻ നൽകിയതാണ് ഇവളെ. അന്ന് വയസ്സ് 2. ചള്ളയിൽ വീട്ടിൽ വേറെയും 6 പശുക്കൾക്കൊപ്പം കഴിഞ്ഞ പ്രഭാവതി 14 ആണും ഒരു പെണ്ണുമായി 15 മക്കളെയും പെറ്റു. 7 ലിറ്റർ വരെ പാലും ചുരത്തിയിരുന്നു. അവസാനത്തെ പായ്ക്കിടാവിനെ പെറ്റ ശേഷം 2 തവണ കുത്തിവെപ്പ് നടത്തിയിട്ടും പിന്നീട് പ്രസവം നടന്നില്ല. അതിൽ പിന്നെയാണ് പുല്ലും കാലിത്തീറ്റയും കഴിക്കാതെയായത്. രവീന്ദ്രന് കടയുണ്ടായിരുന്ന കാലത്ത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നൽകുമായിരുന്നു. അവസാന പ്രസവത്തിന് ശേഷം ഇവയും ബേക്കറി പലഹാരങ്ങളും മാത്രമായി ഭക്ഷണം. മധുരം നിർബന്ധമാണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ശർക്കരയെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് രവീന്ദ്രൻ പറഞ്ഞു. ഈ പശുവിൻ്റെ പ്രത്യേകത വെച്ചാൽ പുല്ല് കഴിക്കൂല. ഒരു 21 വർഷത്തോളം പുല്ലൊന്നും തിന്നുമല്ല. വെറും മധുര പലഹാരങ്ങൾക്കും പിന്നെ ഫ്രൂട്ട്സിനും നല്ല വെജിറ്റബിളിനും കാത്തു നിൽക്കുക. അതങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവള് പിന്നെ എന്നെ ഉപദ്രവിക്കുക നടക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാനിത് കൊണ്ടുവന്ന് കൊടുക്കും പ്രയാസപ്പെട്ടിട്ട്. മധുരം തിന്നാൽ മെയിനായിട്ട് അലുവ, പിന്നെ ഒന്നുമില്ലെങ്കിൽ വെള്ളയെങ്കിലും വാങ്ങിയിട്ട് കൊടുക്കണം. ബേക്കറി ഐറ്റംസ് മധുരമുള്ള എല്ലാ സാധനങ്ങളും കഴിക്കും. പിന്നെ അലുവ പീടികളിൽ നിന്നെല്ലാം, ബേക്കറികളിൽ നിന്നെല്ലാം കുറച്ച് പഴക്കം വരുമ്പോൾ ആ അലുവയെല്ലാം നമുക്ക് തരും. ഞാൻ കണ്ണൂക്കരയിലൊരു അനീഷ് എന്ന് പറഞ്ഞൊരു അനില ബേക്കറിക്കാരനുണ്ട്, ഓൻ്റെ പൊടിയെന്ന് തരും. പിന്നെ ഒരു രതീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഓൻ്റെ പൊടിയെന്നും കണ്ണൂക്കരയിലെ ഓൻ്റെ പൊടിയെന്നും എല്ലാ ദിവസവും ഉണ്ടാവും. അത് കൊടുക്കും ഓലെ പൊടിയിൽ. ഞാൻ പോയിട്ട് എനിക്ക് കണക്കായിട്ട് വെക്കും. രതീഷിൻ്റെ പൊടിയെന്നാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലെ താൽക്കാലിക ജീവനക്കാരനാണ് രവീന്ദ്രൻ. കടകളിൽ നിന്ന് ഒഴിവാക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ശേഖരിച്ച് വീട്ടിലെത്തിക്കാൻ തന്നെ ഓട്ടോ ചിലവ് ഏറെയാണ്. ഇതിനു പുറമെ ബേക്കറി സാധനങ്ങളും വാങ്ങണം. പാലില്ലാത്ത പശുവിനെ കൊണ്ട് വരുമാനമില്ലെങ്കിലും പോറ്റാൻ തന്നെയാണ് തീരുമാനം. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന്, എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.